എന്നല്ലേ ഇപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞു ചിലപ്പോൾ ഈ ഷേപ്പിന് ഭ്രാന്താന്ന് പറയും. ഒരു നോസിൽ ഇപ്പം നോസിലിൻ്റെ സൈസ് ആരും ഇപ്പോൾ ഉറപ്പായിട്ട് തീർച്ചയായിട്ടും എനിക്കറിയ നോസിലിൻ്റെ സൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നു. കേരളത്തിൽ ഉപയോഗിക്കുന്നത് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്, റിയൽ ചോക്ലേറ്റ് അല്ല. വെൽക്കം ടു സൺഡേ സ്പെഷ്യൽ ബേക്കിംഗ് ക്ലാസ്. അപ്പം കഴിഞ്ഞ ആഴ്ച ക്ലാസ് നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഒരു കമൻറ്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഷെഫ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പം ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്താണ് ഇങ്ങനെയാണ്, അതായത് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കും. വെള്ളം തിളപ്പിച്ചതിന് ശേഷം നല്ലോണം ബോയിലായി കഴിയുമ്പോഴത്തേന് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് എടുത്ത് മുകളിൽ വെക്കും. എന്നിട്ട് പയ്യെ മിക്സ് ചെയ്തുകൊണ്ട് മെൽറ്റ് ചെയ്തെടുക്കും. ഒരു കാരണവശാലും ഞാൻ മൈക്രോവേവ് ഉപയോഗിക്കത്തില്ല. അതുപോലെ തന്നെ ഞാൻ വൺസ് വെള്ളം ബോയിലായി കഴിഞ്ഞാൽ ഒരിക്കലും വീണ്ടും ബോയിൽ ചെയ്തുകൊണ്ട് മെൽറ്റ് ചെയ്യത്തുമില്ല. അപ്പോൾ സ്ലോ ആയിട്ട് മെൽറ്റ് ചെയ്യുമ്പോഴാണ് കൃത്യമായിട്ടുള്ള കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുന്നത്. അത് വലിയൊരു കാര്യമാണ്, എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. എല്ലാവരും പെട്ടെന്ന് മെൽറ്റ് ചെയ്യാൻ നോക്കും. ഒരു കാരണവശാലും ചോക്ലേറ്റ്, ഒരു ചോക്ലേറ്റും പല ടൈപ്പ് ചോക്ലേറ്റുകളുണ്ട്, അതിൽ ഒരു ചോക്ലേറ്റും ഫാസ്റ്റായിട്ട് നമ്മൾ മെൽറ്റ് ചെയ്യാൻ പാടില്ല, സ്ലോ ആയിട്ട് കേട്ടോ. അപ്പം ഓൾറെഡി മെൽറ്റ് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല എനിക്ക്. അപ്പോൾ ഞാൻ കാണിച്ചു എന്നുള്ളേ ഉള്ളൂ നിങ്ങളുടെ ആ സംശയം തീർക്കാൻ വേണ്ടി. അപ്പോൾ ഇനി ഇന്ന് നമ്മൾ കുറച്ച് ഡെക്കറേഷൻസ് വളരെ എളുപ്പത്തിൽ നമ്മുടെ ഉണ്ടാക്കാൻ പറ്റുന്ന, കേട്ടോ അങ്ങനെ പറഞ്ഞാൽ ശരിയാവുള്ളൂ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചോക്ലേറ്റ് ഗാർണിഷുകൾ, അതാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് പ്രശ്നമുണ്ട്, അവർ കേക്ക് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടല്ലേ. അത് കംപ്ലീറ്റായിട്ട് ഈ വീഡിയോ കാണുമ്പോൾ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ടും മനസ്സിലാവും എങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് നല്ല ഗാർണിഷുകൾ ഉണ്ടാക്കാന്നുള്ളത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് രണ്ട് മൂന്ന് സാധനങ്ങൾ പെട്ടെന്ന് പരിചയപ്പെടുത്താം കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന സംഭവങ്ങൾ തന്നെയാണ്. OHP ഷീറ്റ്, അതായത് ഇത് നമ്മുടെ ലാമിനേഷൻ ചെയ്യുന്ന കടകളിൽ പോയി കഴിഞ്ഞാൽ, അതായത് ഫോട്ടോസ്റ്റാറ്റ് ഒക്കെ എടുക്കുന്ന കടകളിൽ പോയി കഴിഞ്ഞാൽ ഈ ലാമിനേറ്റഡ് ഷീറ്റ് കിട്ടും നമുക്ക്. ഇതെന്തിനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ചോക്ലേറ്റ് ഉണ്ടാക്കുമ്പോഴത്തേന് നല്ലൊരു ഷൈനിങ് വരും, മനസ്സിലായോ. ആ ഷൈനിങ് ഉണ്ടെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതിനുവേണ്ടിയാണ് OHP ഷീറ്റ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ എന്നും പറയാറുള്ള പോലെ സീക്രട്ട് ടൂൾ നമ്മുടെ പുട്ടി ബ്ലേഡ് കേട്ടോ. അത് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ ഡെക്കറേഷൻസിനും നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പുട്ടി ബ്ലേഡ് കേട്ടോ. പിന്നെ എല്ലാവർക്കും പരിചയമുള്ള പാലറ്റ് നൈഫ്, ബ്രഷ്, പിന്നെ ഒരു ചെറിയ കുക്കി കട്ടർ കേട്ടോ. കുക്കി കട്ടർ, ഒരു നോസിൽ ഇപ്പം നോസിലിൻ്റെ സൈസ് ആരും ഇപ്പോൾ ഉറപ്പായിട്ട് തീർച്ചയായിട്ടും എനിക്ക് അറിയാം നോസിലിൻ്റെ സൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നു. ഇത് 9mm ആണ് കേട്ടോ, 9mm നോസിലാണ്. അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ചെറിയ നൈഫ്, ഒരു ഗ്രേറ്റർ. ഇത് ഡിസൈന് വേണ്ടിയാണ്. ഇപ്പം സാധാരണ വേറെ ചോക്ലേറ്റ്, അതായത് ഇപ്പം ഡാർക്ക് ചോക്ലേറ്റ് മുകളിൽ കുറച്ച് ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം എങ്ങനെയാണ്, വീട്ടിലോട്ട് പോകാം നമുക്ക്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ OHP ഷീറ്റ് കേട്ടോ, OHP ഷീറ്റ് നമ്മൾ കട്ടിംഗ് ബോർഡിൽ വെച്ച് കേട്ടോ. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും, കട്ടിംഗ് ബോർഡിൽ വെച്ച്, വുഡായിട്ടുള്ള വുഡൻ കട്ടിംഗ് ബോർഡിൽ വെച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പാലറ്റ് നൈഫ് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് നമ്മൾ ലെവൽ ചെയ്യുമ്പോഴത്തേന് അത് കൃത്യമാവാൻ വേണ്ടി കേട്ടോ. ഈ ഞാൻ വുഡൻ കട്ടിംഗ് ബോർഡ് പറയുന്നത്, സാധാരണ കട്ടിംഗ് ബോർഡാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല, വുഡൻ ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെയാണ് അടിപൊളിയൊരു ഗാർണിഷ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യമായി തന്നെ ഞാൻ നമ്മുടെ ചോക്ലേറ്റ് ഇതിലോട്ട് ഒഴിക്കുക കേട്ടോ. ഒരുപാടൊന്നുമില്ല, ഒരുപാട് കനത്തിൽ ഗാർണിഷ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം ചോക്ലേറ്റ് നിങ്ങൾക്ക് എല്ലാം അറിയാം, ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായി കഴിഞ്ഞാൽ ഒരുപാട് ഹാർഡാണ്. അപ്പോൾ കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് കട്ടിയിലുണ്ടാക്കി കഴിഞ്ഞാൽ ഗാർണിഷ് എപ്പോഴും വളരെ കനം കുറച്ചാണ് നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ. അങ്ങനെ ഉണ്ടാക്കിയാലുള്ളൂ ആ ഒരു പെർഫെക്ഷൻ നമ്മുടെ കേക്കിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം ചെറുതായിട്ട് നമുക്ക് ലെവൽ ചെയ്യാത് ഈക്വലായിട്ട് നമുക്ക് ലെവൽ ചെയ്യണം കേട്ടോ. അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട, കട്ടിംഗ് ബോർഡിൻ്റെ പുറത്ത് പോകുന്നുള്ളത്, കട്ടിംഗ് ബോർഡിൻ്റെ പുറത്ത് പോയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഒരു കാര്യം ശ്രദ്ധിക്കുക, ആ OHP ഷീറ്റ് ഒത്തിരി തെന്നാതെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഈക്വലായിട്ട് നമുക്ക് ലെവൽ ചെയ്യാം. അതുകൊണ്ട് ആ മിച്ചം വരുന്ന ചോക്ലേറ്റ് വടിച്ച് നമ്മുടെ പാത്രത്തിലോട്ട് തന്നെ നമുക്ക് തിരിച്ചിടാം. ഇനി നമുക്ക് പുട്ടി ബ്ലേഡിൻ്റെ ആവശ്യം ഇപ്പോഴാണ് വരുന്നത്. ഇനി സൈഡിലുള്ള ആ ചോക്ലേറ്റ് നമുക്ക് ആ പുട്ടി ബ്ലേഡിൻ്റെ അടുത്ത് തിരിച്ചിടാം. അപ്പോൾ ആ സൈഡും പെട്ടെന്ന് ക്ലീനായി കിട്ടും.
ഒരുപാട് പേർക്ക് ഒരു സംശയം വരും എത്ര ടൈപ്പ് ചോക്ലേറ്റ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരാളെന്നോട് ചോദിച്ചായിരുന്നു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന്. നമുക്ക് മെയിനായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുക ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ഉണ്ട്, അതുകൂടാതെ തന്നെ മിൽക്ക് ചോക്ലേറ്റ് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന തന്നെ. പക്ഷെ നമ്മൾ കൂടുതലും കേരളത്തിൽ ഉപയോഗിക്കുന്നത് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്, റിയൽ ചോക്ലേറ്റ് അല്ല. കാരണം റിയൽ ചോക്ലേറ്റ് ഹൈലി എക്സ്പെൻസീവ് ആണ്, അതിൻ്റെ പ്രൊസീജിയറും ടോട്ടലി ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതിന് കവച്ചർ ചോക്ലേറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. അത് 60% ഉണ്ട്, 70% ഉണ്ട്, 95% ചോക്ലേറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട് അത് കേട്ടോ. അപ്പം അതിനെക്കുറിച്ച് ആർക്കെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, നമുക്കത് തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി. ഇപ്പം നമ്മുടെ ചെറുതായിട്ട് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കും ചെറുതായിട്ട് സെറ്റാവാൻ തുടങ്ങിയത് കേട്ടോ. കുറച്ചുകൂടെ ആവണം നമുക്ക്, എന്നാലേ ഉള്ളൂ അത് കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ കട്ടർ വെച്ചാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പം അതിന് മുമ്പ് നമുക്ക് ഡിസൈൻ കൊടുക്കണ്ടേ ഇതിന് മുകളിൽ. ഇപ്പം ഞാൻ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചെറിയ ബാർ എടുത്തിരിക്കുകയാണ് കേട്ടോ, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗ്രേറ്റ് ചെയ്യുക കേട്ടോ. എല്ലാ ആ ഓയിസ് പീഷിൻ്റെ എല്ലാ ഭാഗത്തും ചെല്ലുന്ന രീതിക്ക് ഞാനൊന്ന് ഒരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചെറിയ ബാർ വെച്ച് ഗ്രേറ്റ് ചെയ്തിട്ട് ഇവിടെ ഇച്ചിരി ചെല്ലാത്തതുണ്ട് കേട്ടോ. അപ്പം രണ്ടും കോമ്പൗണ്ട് ആണ്, അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല, ഒരുപോലെ സെറ്റാവും. കാരണം ഫുള്ളായിട്ട് ഇത് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ഈ നമ്മളിട്ട വൈറ്റ് ചോക്ലേറ്റ് ഒരിക്കലും അതിൽ ഒട്ടിപ്പിടിക്കത്തില്ല, അതിന് മുമ്പ് ചെയ്യണം കേട്ടോ. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ ചെയ്തത്. ഇത് കാണാം, ഇത് കണ്ടോ ഏകദേശം സെറ്റായി തുടങ്ങിയത്. നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് പൊക്കണം കേട്ടോ. ഇത് കണ്ടോ ഇങ്ങനെ ഒന്ന് പൊക്കിയിട്ട് താഴെട്ടിടണം കേട്ടോ. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ സൈഡ് ഇത് ഇച്ചിരി സെറ്റായി കഴിഞ്ഞ് എടുക്കാൻ ഭയങ്കരമായിരിക്കും. ഇപ്പോൾ എടുക്കുമ്പോഴത്തേക്ക് ബ്രേക്ക് ആവും, അങ്ങനെ ഉണ്ടാവാതിരിക്കണം കേട്ടോ. ഇനി ഒരു റൗണ്ട് കുക്കി കട്ടർ കേട്ടോ, എല്ലാവർക്കും അറിയാം നമ്മൾ കുക്കി കട്ടർ ജസ്റ്റ് മുകളിൽ ഇങ്ങനെ വട്ടയിട്ട് പോകാം. നമുക്ക് ചില ആ സെൻറ്റർ ഭാഗത്ത് ഇച്ചിരി സെറ്റാവാനുണ്ടത്. അപ്പോൾ ഫുള്ള് നമുക്ക് ഇത് കുക്കി കട്ടർ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ഈ സൈഡ് ഭാഗം കച്ചിരക്കാന കുറവാണ്, അപ്പോൾ അത് പെട്ടെന്ന് കയറി സെറ്റാവും കേട്ടോ. അതുകൊണ്ട് അതൊന്ന് സൂക്ഷിച്ചോളുക. കാരണം ഞാൻ ആ ലെവൽ ചെയ്ത് പ്രോപ്പറാണ്, പക്ഷേ ആ സെൻറ്ററിൽ ഇച്ചിരി ആ കട്ടിങ് ബോർഡിന് ചെറിയൊരു കുഴിവുണ്ട്, അപ്പോൾ തന്നെ അതുകൊണ്ട് കുറച്ച് ഭാഗം ഇച്ചിരി കട്ടി കൂടുതലുണ്ട്. രണ്ടാമത്തത് നമ്മൾ ഉപയോഗിക്കുന്ന ഘട്ടം എന്ന് വെച്ചാൽ നമ്മുടെ പൈപ്പിംഗ് ബാഗ് നമ്മൾ സാധാരണ ഇടാറുള്ള നമ്മുടെ നോസിലാണ് കേട്ടോ, ടിപ്പാണ്. അത് വെച്ച് സെൻറ്റർ ഭാഗങ്ങളെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് സെറ്റാവുന്നതിന് മുമ്പ് തന്നെ കട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ബ്രേക്ക് ആവും. അപ്പം നമ്മുടെ ആദ്യത്തെ ഡിസൈൻ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ആദ്യത്തെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, ആർക്കും ചെയ്യാം, ഒരു കുഞ്ഞു കുട്ടികൾക്ക് വരെ ഇത് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേന് ടേബിൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം എപ്പോഴും. അതാണ് ചോക്ലേറ്റ് വർക്ക് ചെയ്യുമ്പോഴത്തേന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് കേട്ടോ. നമ്മളെപ്പോഴും നമ്മുടെ ടേബിൾ നീറ്റായിരിക്കണം. അത് ഞാൻ കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് കട്ടിംഗ് ബോർഡാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്, ടേബിളും പിന്നെയാണ് ഞാൻ ചെയ്യുന്നത്. നമ്മളെ വർക്ക് സ്പേസ് അങ്ങനെ പറഞ്ഞാൽ ശരിയാവുള്ളൂ, ആ വർക്ക് സ്പേസ് കൃത്യമായിട്ട് ക്ലീനായിട്ടും നീറ്റായിട്ടും വെക്കണം കേട്ടോ. ഇനി രണ്ടാമത്തെ നമ്മുടെ ഓ എസ് പി ഷീറ്റ്. നിങ്ങളൊക്കെ ഒരു സംശയം വരും, നമ്മൾ പാഷ്മിന പേപ്പറിലോ ബട്ടർ പേപ്പറിലോ ചെയ്താൽ കുഴപ്പമുണ്ടോയെന്ന്. തീർച്ചയായിട്ടും പാഷ്മിന പേപ്പർ ചെയ്ത് കഴിഞ്ഞാൽ ഷൈനിങ് കിട്ടത്തില്ല കേട്ടോ, അതാണ് മെയിൻ കാര്യം. ആ ഷൈനിങ് ആണ് ഇമ്പോർട്ടൻറ്റ്.
സോ പിന്നെ ഈ പുട്ടിപ്ലേറുണ്ട് ഒരു ഗുണമുണ്ട്, നമുക്ക് ഇത് കണ്ട് ഇങ്ങനെ പാലറ്റ് നൈഫ് ക്ലീൻ ചെയ്യാം, നമ്മൾ അത്ര ചോക്ലേറ്റ് നമ്മുടെ വേസ്റ്റ് ആവത്തില്ല. എന്നിട്ട് വീണ്ടും നമുക്ക് ലെവൽ ചെയ്ത് ഈക്വലായിട്ട് കേട്ടോ. അപ്പം ഇവനും ചെറുതായിട്ടൊന്ന് സെറ്റാവണം, പക്ഷേ ഈ അടുത്ത ഡിസൈൻ ചെയ്യുമ്പോഴത്തേന് നമ്മുടെ ഈ വർക്കിംഗ് സ്പേസ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം, അതുകൊണ്ട് ഞാൻ ഇവനെ ഇങ്ങനെ എടുക്കുക കേട്ടോ. കാരണം അത് നീറ്റായിട്ടിരുന്നില്ലെങ്കിൽ അതിനൊരു വൃത്തി കാണില്ല അടുത്ത ഡിസൈന്, അതുകൊണ്ടാണ് കേട്ടോ. കാരണം അത് പോലെ നമ്മൾ നൈഫ് വെച്ച് കട്ട് ചെയ്യുന്ന ഡിസൈനാണ്, സോ നമുക്ക് ആ കൃത്യമായിട്ടുള്ള OSP ഷീറ്റിൻ്റെ സൈസിനനുസരിച്ച് വേണം നമുക്ക് കട്ട് ചെയ്യാൻ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് ആ സൈഡ് ആദ്യമായി തന്നെ ക്ലീൻ ചെയ്തേ. അപ്പോൾ ഒരു കാര്യമുള്ള ഇപ്പം മോൾഡ് ഇല്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട് വീട്ടിൽ, അവർക്ക് വേണ്ടിയിട്ട് എളുപ്പ വഴി കൂടെ കാണിച്ചു തരുവാണ്. ഇത് നമ്മുടെ മണി പ്ലാന്റിൻ്റെ ഇലയാണ് കേട്ടോ. ഇത് എങ്ങനെ നമുക്ക് ഇത് വെച്ചൊരു ഇലയുടെ ഷേപ്പ് ഉണ്ടാക്കാമെന്നുള്ളതോടെ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഞാൻ ബ്രഷ് എടുത്ത് വെച്ചതിൻ്റെ കാര്യം അതാണ് കേട്ടോ. ഇത് ചെറുതായിട്ട് സെറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് മണി പ്ലാന്റിൻ്റെ ഇലയിൽ ബ്രഷ് ചെയ്യാം ചോക്ലേറ്റ്. എന്നാ അല്ലേ, ഇപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞു ചിലപ്പോൾ ഈ ഷേപ്പിന് ഭ്രാന്താന്ന് പറയും അല്ലേ. ഈ കാണുന്ന വഴി പറമ്പി കാണുന്ന ഇതിനെല്ലാം പിടിച്ച് ചോക്ലേറ്റ് ബ്രഷ് ചെയ്ത് പിന്നെ കഴിക്കാൻ കൊള്ളുമെന്നൊക്കെ നിങ്ങൾ ചോദിക്കും, പക്ഷേ ഒന്നാം തരമായിട്ട് കഴിയുകയല്ലേ കേട്ടോ. അതുകൊണ്ട് ധൈര്യമായിട്ട് ഉണ്ടാക്കാം. ഇപ്പോൾ ഉണ്ടാക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ലവണ്ണം കഴുകണം കേട്ടോ. നല്ലവണ്ണം കഴുകിയിട്ടേ ഉള്ളൂ അതിലേക്ക് എടുക്കാവുള്ളൂ. അത് ഏത് ഇലയാണല്ലോ കേട്ടോ, നല്ലവണ്ണം കഴുകി നല്ലവണ്ണം വൃത്തിയാക്കിയതിന് ശേഷമേ ഉള്ളൂ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇതൊരു ഔട്ടർ ലെയറിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഇതവിടെ ഇരിക്കട്ടെ, ഇനി രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ഞാൻ അവനെയും കൂടെ കടിച്ചേക്കാം, കാരണം ഇവന് ഇച്ചിരി സെറ്റാൻ വേണ്ടി ഇച്ചിരി ടൈം എടുക്കും. കാരണം ഇവനെ നമ്മൾ ഡയറക്റ്റ് കട്ട് ചെയ്യാൻ പോകുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് സെറ്റായി കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ആ ഗ്യാപ്പിലാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ രണ്ട് പ്രാവശ്യം നമുക്ക് ബ്രഷ് ചെയ്യണം, എന്നാലേ ഉള്ളൂ ഇച്ചിരി തിക്കായിട്ട് നമുക്ക് ആ ഇത് കിട്ടത്തുള്ളൂ കേട്ടോ. ഒരലയും കൂടെ ഉണ്ട്, ചെറുതൂറുണ്ട്, അവനെയും കൂടെ അങ്ങ് ബ്രഷ് ചെയ്തേക്കാം ആ ഗ്യാപ്പിൽ. അപ്പം നമ്മൾ ഇതൂടെ കട്ട് ചെയ്യുവാണ് കേട്ടോ. ഇതൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് നല്ലോണം തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൂടെ കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ OHP ഷീറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇച്ചിരി സെറ്റാകാനുണ്ടത്, ഞാൻ തിരിച്ചു വെച്ചു. അയ്യോ ചടി പോലെ. OHP ഷീറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ ഭാഗം ഇച്ചിരി കൂടെ സെറ്റാവാനുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ആ സെൻറ്ററിൽ ഞാൻ പറഞ്ഞു ഒരു ചെറിയ കട്ടിംഗ് ഒരു ചെറിയ കുഴിയുണ്ടെന്നത്, അതുകൊണ്ടാണ് ആ സെൻറ്റർ സെറ്റാവാത്തത്. പക്ഷേ സൈഡ് സെറ്റായി തുടങ്ങി, കാണാൻ സാധിക്കും. ഈ സൈഡ് ഇല്ല, ആ ഇവിടെ ആയി തുടങ്ങി. അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം, നമുക്ക് ഓപ്പോസിറ്റ് ആംഗിൾ കട്ട് ചെയ്ത് നോക്കാം. അതായത് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം, ഇവിടെ ഇച്ചിരി സെറ്റായി വരുന്ന ഭാഗം തൊട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്ന ഡിസൈൻ എന്ന് പറഞ്ഞാൽ കോണേ കോണാണ് കേട്ടോ. അപ്പോൾ നേരെ ഇങ്ങനെ കോണേ കോൺ കട്ട് ചെയ്യുക, റെക്ടാങ്കിൾ ഷേപ്പ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്, നമ്മൾ എൻഡ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യും ചോക്ലേറ്റിൻ്റെ കട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് കൂടുതലും നമുക്ക് ചോക്ലേറ്റ് സെറ്റായിപ്പോൾ പിന്നെ കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു എവിടെയാണ് കൂടുതലും സെറ്റാവുന്നത് അത് നോക്കി വേണം നമ്മൾ കട്ട് ചെയ്യാൻ.
സ്ട്രെയിറ്റ് ആയിട്ട് നൈഫ് പിടിച്ച് പയ്യെ താഴെ വലിച്ചാൽ മതി കേട്ടോ. ഒരുപാട് ബലമൊന്നും കൊടുക്കണ്ട. കാരണം ഈ ചോക്ലേറ്റ് പെട്ടെന്ന് സെറ്റാണ്. നമ്മുടെ കോമ്പൗണ്ട് എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും. കോമ്പൗണ്ട് പെട്ടെന്ന് സെറ്റാവുന്ന ചോക്ലേറ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. അപ്പം അതേൽ നമ്മൾ ഗാർണിഷ് ഉണ്ടാക്കുമ്പോഴത്തേന് കൃത്യമായിട്ട് സൂക്ഷിച്ച് വേണം ചെയ്യാൻ വേണ്ടി. അപ്പം ഫാസ്റ്റായിട്ട് ഇപ്പം സെറ്റായ സൈഡ് നോക്കിയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ആ ഇപ്പം നമ്മുടെ സെൻറ്റർ ഭാഗം ഏകദേശം സെറ്റായി തുടങ്ങി. നമുക്ക് സെൻറ്ററിൽ കൂടെ ചെയ്യാം. പെട്ടെന്ന് സെറ്റാവാൻ തുടങ്ങി കഴിഞ്ഞാൽ പടയെ നിങ്ങൾ സെറ്റാവാൻ ഇത് കണ്ടോ നേരെ വലിക്കുക. സംഭവം തീർന്നു, പരിപാടി കഴിഞ്ഞു. കാരണം ആദ്യമേ ഞാനത് മറ്റേ സെറ്റായി തുടങ്ങിയ ഭാഗം കട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ക്ലിയറായിട്ട് ഇപ്പോൾ കിട്ടുന്നത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇതിൻ്റെ പകുതി ഗാർണിഷേ ഉള്ളൂ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് നമ്മളെടുത്ത് വെച്ച് ലീഫിന് ഒരു കൂട്ടൂടെ അടിക്കാം. നമുക്ക് ഒരു കൂട്ടൂടെ അടിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് നല്ലോണം തണുപ്പിച്ചെടുക്കാം. അപ്പം ഇത് എങ്ങനെയാണ് നമുക്ക് യൂസ്ഫുള്ളായിട്ട് ഇങ്ങനെയുള്ള ഗാർണിഷുകൾ കേക്കിൽ ഉപയോഗിക്കുക എന്നുള്ളത് പാർട്ട് 2 ആയിട്ടാണ് കേട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് തന്നെ ഉണ്ട്, അല്ലാതെ രണ്ട് ദിവസമായിട്ടല്ല ചെയ്യുന്നത്, രണ്ടാഴ്ചയായിട്ടുമല്ല. ഇതൊരു സബ്ജക്റ്റാണ്, എങ്ങനെയാണ് നമുക്ക് യൂസ്ഫുള്ളായിട്ട് ഇപ്പോൾ നമ്മളുണ്ടാക്കിയ മൂന്ന് ഗാർണിഷുകൾ ഉപയോഗിക്കുക എന്നുള്ളത്. മൂന്നല്ല, അതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഒരു എന്താ പറയുക, ബിഗിനേഴ്സ് പോലുള്ള ആൾക്കാർക്ക് കേക്ക് ഫിനിഷ് ചെയ്യുമ്പോഴത്തേന് സൈഡിലുണ്ടാവുന്ന പ്രശ്നങ്ങളും നമുക്ക് ചോക്ലേറ്റ് ഗാർണിഷ് വെച്ച് തീർക്കാൻ സാധിക്കും. അതും കാണാം.